എന്തൊക്കെ കഷ്ടനഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, പർവ്വതസമാനമായ പ്രശ്നങ്ങൾ വന്നാലും, എന്തൊക്കെ സംഭവിച്ചാലും, ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 46-ാം സങ്കീർത്തനമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നാം എടുത്തിട്ടുള്ള വേദഭാഗം. സങ്കീർത്തനങ്ങളുടെ 2-ാം പുസ്തകത്തിൽ കോരഹ് പുത്രന്മാരാൽ രചിക്കപ്പെട്ട സങ്കീർത്തനങ്ങളിൽ ഒന്നാണ് 46-ാം സങ്കീർത്തനം. നമുക്ക് ഏവർക്കും ഏറ്റവും സുപരിചിതവും ഏറ്റവും ലളിതവുമായ ഒരു സങ്കീർത്തനമാണ് 46-ാം സങ്കീർത്തനം. ഏത് അവസരത്തിലും വായിക്കുവാനും ധ്യാനിക്കുവാനും ദൈവത്തിൻ്റെ കൃപകൾ അനുഭവിച്ചറിയുവാനും ദൈവഭക്തന് ദൈവം നൽകുന്ന സംരക്ഷണവും ദൈവത്തിൽ നിന്നോ പ്രാപിക്കുന്ന കൃപകളൊക്കെ വിവരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 46-ാം സങ്കീർത്തനം. അതിൻ്റെ ആദ്യ വാക്യം തന്നെ ഏതൊരാളെയും ആശ്വസിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ദൈവമഹത്വം വിളിച്ചറിയിക്കുകയും ചെയ്യുന്ന ഒരു വാക്യമാണ്. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ദൈവം ഒരു സങ്കേതമാണ്. ഏത് പരിസ്ഥിതിയിലും ആശ്രയിക്കാവുന്ന, സംരക്ഷണ ഉറപ്പ് നൽകുന്ന അതിനെയാണ് നാം സങ്കേതമെന്ന് പറയുന്നത്. ദൈവം സങ്കേതമാണ്. അതുപോലെ തന്നെ ദൈവം ദൈവഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ബലമാണ്. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. എത്ര ചിന്തനീയമായ വാക്കുകളാണ് ഇവിടെ കോരഹപുത്രന്മാർ രചിക്കുന്നത്. ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിന് അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാനെന്ന് നമ്മൾ വായിക്കുന്നു. ദൈവത്തെ രുചിച്ചറിഞ്ഞ, ദൈവത്തിൻ്റെ സംരക്ഷണമൊക്കെ രുചിച്ചറിഞ്ഞ കോരഹപുത്രന്മാർ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കും ഈ സങ്കീർത്തനം എഴുതിയത്. അതിനുശേഷം അവിടെ വിവരിക്കുന്നു, അതുകൊണ്ട് എന്തൊക്കെ കഷ്ടനഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, പർവ്വതസമാനമായ പ്രശ്നങ്ങൾ വന്നാലും, എന്തൊക്കെ സംഭവിച്ചാലും ദൈവഭക്തന്മാർക്ക് ഭയപ്പെടേണ്ടതില്ല എന്ന് അടുത്ത വാക്യത്തിൽ കാണാം. അടുത്ത വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും ദൈവമക്കൾക്ക് ഭയപ്പെടുവാനില്ലെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ സങ്കീർത്തനത്തിൽ തുടർന്ന് അങ്ങോട്ട് ദൈവത്തിൻ്റെ അമിത ബലം, ദൈവത്തിൻ്റെ ശക്തി, ദൈവം തൻ്റെ ഭക്തന്മാർക്ക് നൽകുന്ന കൃപകളും സംരക്ഷണവും എല്ലാം വിവരിക്കുന്നുണ്ട്. ഈ സങ്കീർത്തനത്തിലെ 7-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെയുണ്ട്, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകും. സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഭയപ്പെടേണ്ടതില്ല. ദൈവം കൂടെയുള്ള മനുഷ്യനെ ദൈവം വൻകാര്യങ്ങൾ ഏൽപ്പിക്കും. ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പഴയ നിയമ ഭക്തരെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ദൈവം കൂടെ ഉണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ചില ദൈവഭക്തരെ നമുക്ക് കാണുവാൻ കഴിയും. അവർ ദൈവം കൂടെയുള്ളത് കൊണ്ട് ദൈവം വൻകാര്യങ്ങൾ അവരെ ഏൽപ്പിച്ച് അതിൽ വിജയം വരിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. മാനുഷിക കഴിവിന് അപ്രാപ്യമെങ്കിലും ഒരു വലിയ ജനസമൂഹത്തെ മിസ്രയീമിൽ നിന്ന് ഇസ്രയേലിലേക്ക് നയിച്ച മോശയുടെ നിഴലായി കനാൻ ദേശത്ത് പ്രവേശിച്ചു. പിന്നീട് അങ്ങോട്ട് ഇസ്രായേൽ മക്കളുടെ കാര്യാദികളൊക്കെ നോക്കി നടത്തിയ യോശുവ ഇസ്രയേലിന്റെ രാജപദവിയിൽ ചെന്നിടത്തൊക്കെയും ജയം നൽകിയ ദാവീദ്, ഇസ്രയേലിലും യഹൂദയിലുമൊക്കെ ഭരണം നടത്തിയ രാജാക്കന്മാരിൽ ചിലർ, ഇവരെല്ലാം ദൈവം കൂടെ ഉണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളവരാണ്.
ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർ വലിയ കാര്യങ്ങൾ ചെയ്തു. മാനുഷികമായി അപ്രാപ്യമെന്ന് തോന്നുന്ന ഒട്ടേറെ കാര്യങ്ങൾ ദൈവം കൂടെ ഇരുന്ന് ചെയ്യിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ യുദ്ധവിജയങ്ങൾ, ജീവിതത്തിലെ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ എല്ലാം സധൈര്യം നേരിടുവാനും തങ്ങളുടെ കർമ്മ മണ്ഡലത്തിലൊക്കെ ശോഭിക്കുവാനും ഒക്കെ അവർക്ക് കഴിഞ്ഞുവെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിൽ നിന്ന് വിട്ടു നിന്നവരൊക്കെയും തകർന്നുപോയ കാര്യങ്ങളും നാം വായിക്കുന്നുണ്ട്. സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെ ഉണ്ട് എന്ന് നമുക്ക് പറയുവാൻ കഴിയണം. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലതുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോവുകയില്ല എന്ന് സങ്കീർത്തനക്കാരൻ വളരെ ധൈര്യമായിട്ട് പറയുന്നത് അതുകൊണ്ടാണ്. ദൈവത്തെ മുമ്പിൽ വച്ചിരിക്കുന്ന ദൈവം എപ്പോഴും കൂടെയുള്ളവർക്ക് ദൈവം വലിയ കൃപകളെ നൽകും. ആ കൃപ ഇന്ന് പ്രാപിച്ചെടുക്കുവാൻ നാം ഓരോരുത്തരും ഒരുങ്ങേണ്ടതുണ്ട്. ഏഴാം വാക്യം വീണ്ടും എടുത്തു പറഞ്ഞാണ് ഈ സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത്. അത് അതിൻ്റെ പ്രാധാന്യം വിളിച്ചുകൊണ്ടാണ്, സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. നമ്മുടെ ജീവിതത്തിൽ വൻകാര്യങ്ങൾ ചെയ്യുന്നതിന്, നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നതിന്, നാം ഒരു നല്ല മനുഷ്യനായി ലോകത്തിൽ ജീവിച്ച് നിത്യത പ്രാപിക്കുന്നതിനു വേണ്ടി നമുക്കും ദൈവത്തോട് അടുത്തിരിക്കാം. സൈന്യങ്ങളുടെ യഹോവ എന്നോടുകൂടെ ഉണ്ട് എന്ന് ഓരോരുത്തർക്കും പറയുവാൻ കഴിയും. എപ്പോഴും ദൈവഹിതത്തിനും ദൈവത്തിനും മുൻതൂക്കം നൽകിയുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കുവാനിടയാകട്ടെ. പരഹോത്രന്മാരോട് ചേർന്ന് നമുക്ക് പറയാം, ദൈവം നമ്മുടെ സങ്കേതമാണ്, ദൈവം നമ്മുടെ ബലമാണ്, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. ആ സങ്കേതമായ, ആ ബലം നൽകുന്ന, ആ കഷ്ടങ്ങളിൽ നമ്മളോടുകൂടി ഇരിക്കുന്ന ആ ദൈവത്തെ മുറുകെ പിടിക്കാം. ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തി ഓരോ ദിവസവും മുന്നോട്ട് പോകാം. ഈ ചിന്തകളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നല്ല ഒരു പ്രഭാതം ആശ